സന്തോഷകരമായ ഒരു കൂട്ടത്തിൽ അതിൻ്റെ താക്കോലാൽ വീട്ടുകാരെ ഏൽപ്പിക്കുന്ന ചടങ്ങാണ്. ഇത്തരമൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായതിൽ വ്യതിയായ സന്തോഷമുണ്ട്. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. പലപ്പോഴും പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെടുന്ന ഈ പാവപ്പെട്ടയാളുകൾക്ക് ഈ പണം കൊണ്ട് ആ വീട് പൂർത്തീകരിക്കാൻ കഴിയാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ കലാകാരന്റെ വേഷത്തിൽ വരുന്ന ചില ആളുകളും ആദിവാസി സമൂഹത്തെ വഞ്ചിക്കാറുണ്ട്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ഈ വീടുകളുടെ പണി പൂർത്തീകരിക്കാൻ കഴിയാതെ പോയത്. ഇപ്പോൾ ഏതായാലും ഗവൺമെൻറ് അധികാരത്തിൽ ലൈഫ് മിഷന്റെ ഭാഗമായ സംസ്ഥാനത്തെ ഇങ്ങനെ പണി പൂർത്തീകരിക്കാത്ത വീടുകളുടെ പണി പൂർത്തീകരിക്കാൻ തീരുമാനിച്ചത് തോന്നുന്നതാണ്. 4 ലക്ഷം രൂപ കണക്കാക്കി ഓരോ വീടുമായി തരേണ്ട സംഖ്യയിൽ ഏത് സ്റ്റേജിലാണോ എന്നത് തോന്നുന്നത്. ആ സ്റ്റേജിൽ കഴിഞ്ഞ തറക്കണായിരത്തി 40,000 രൂപ കൊടുക്കുന്നവരുടെ രണ്ട് സ്റ്റേജിൽ അല്ലെങ്കിൽ രണ്ട് സ്റ്റേജിൽ നമ്മൾ ചെയ്യാൻ തരാറുണ്ടെങ്കിൽ ആ സംഖ്യ 4 ലക്ഷം രൂപ വരെ നൽകുന്ന മതിയാണ്. ഏകദേശം 16 കോടി ബ്ലോക്ക് പഞ്ചായത്ത് 16 കോടി രൂപയാണ് ഈ 1,000 രൂപ കടം വീടുകളെ നിർമ്മാണത്തിന് വേണ്ടി മുടക്കി ഇപ്പോൾ നിങ്ങൾ മാസയോഗ്യമായ വീടുകളായി മാറിയിട്ടുള്ളത്. തീർച്ചയായും അത്തരം ഒരു മഹത്തായ ചടങ്ങാണ് കേരളത്തിൽ ഇന്ന് ലൈഫ് മിഷന്റെ ഭാഗമായി കേരളത്തിൽ ഗവൺമെന്റ് നടത്താറുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ സമയമെടുത്ത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നു. ഇവിടെ ഇതിനുള്ളിൽ നേതൃത്വം നൽകുന്ന പഞ്ചായത്ത് ഭരണ സമിതി പഞ്ചായത്ത് സമിതിയിൽ ജനപ്രതിനിധികൾ അതോടൊപ്പം ഏത് വികസന പ്രവർത്തനങ്ങൾ നടക്കണമെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ ഉറക്കില്ല ദൈവ ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊരു പദ്ധതിയാണ് സമയബന്ധിതമായി നടപ്പാക്കണം എന്നൊന്ന് തോന്നുന്നതൊക്കെയാണ്. പലപ്പോഴും കാസർഗോഡിലെ വയനാട്ടിലെ പറയാറുള്ളത് ഒന്നും ദിവസമല്ല രണ്ടും പണിഷ്മെന്റ് ട്രാൻസ്ഫറിന്റെ കേന്ദ്രമാണ് വയനാട് എന്നാണ്. ഇപ്പൊ നിങ്ങൾക്ക് ബോധ്യമായോ ഈ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് ആദരിക്കുക. അപ്പൊ പണിഷ്മെന്റ് ട്രാൻസ്ഫറിന്റെ കേന്ദ്രമല്ല ആത്മാർത്ഥത ഉദ്യോഗസ്ഥന്മാരുണ്ടെങ്കിൽ ഇത് കൃത്യമായി നിർവഹിക്കാൻ കഴിയും എന്നുള്ള തെളിവുകൂടിയാണ് ഈ വീടുകളുടെ പൂർത്തീകരണം. സാക്ഷാത്കരിച്ച ഓരോ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.